ഓം ശാന്തി. 21/3/2020. ഇന്ന് ബാബ കുട്ടികളോട് പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ്. നിങ്ങൾ കുട്ടികളെ സുഖവും ശാന്തിയും നിറഞ്ഞ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിന്. ശാന്തിധാമത്തിലും സുഖധാമത്തിലും തന്നെയാണ് ശാന്തിയുള്ളത്. ബാബ ചോദിക്കുന്നു, ഈ യുദ്ധ മൈതാനത്തിൽ മായ ഏറ്റവും ആദ്യം ഏത് കാര്യത്തിലാണ് യുദ്ധം ചെയ്യുന്നത്? ഉത്തരം, നിശ്ചയത്തിൻ്റെ കാര്യത്തിൽ. അതായത്, മുന്നോട്ട് പോകുമ്പോൾ നിശ്ചയം കുറയുന്നത് കാരണം മായയോട് തോറ്റുപോകുന്നു. സർവരുടെയും ദുഃഖം ഇല്ലാതാക്കി സുഖം നൽകുന്നവനായ ബാബ നമുക്ക് ശ്രീമതം തന്നുകൊണ്ടിരിക്കുന്നു. ആദ്യ മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഒരിക്കലും മായയോട് തോൽക്കില്ല. ബാബ പറയുന്നു, ഇത് ദുഃഖധാമമാകുന്നു. ഇവിടെ ദുഃഖം തന്നെ ദുഃഖമാണുള്ളത്. ദുഃഖത്തിൻ്റെ പർവ്വതങ്ങളാണ് ഇവിടെ ഉള്ളത്. നോക്കൂ, ഇവിടെ എത്ര ധനവാനാണെങ്കിലും തീർച്ചയായും എന്തെങ്കിലും ദുഃഖമുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ 84 ജന്മങ്ങളുടെ പാർട്ട് പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ ഈ ചക്രം പൂർത്തിയായി. ബാബ നമുക്ക് 21 ജന്മത്തേക്കുള്ള സുഖം നൽകാനും പിന്നെ അവസാനം വരുന്നവർക്ക് മുക്തി നൽകാനും വേണ്ടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ധാരണയ്ക്കുള്ള പോയിന്റ്സ് ബാബ പറയുന്നു, നഷ്ടോമോഹയായി ബാബയെ ഓർമ്മിക്കണം. കുടുംബത്തിൽ ഇരുന്നും വിശ്വത്തിൻ്റെ അധികാരിയാകുന്നതിന് പരിശ്രമിക്കണം. അവഗുണങ്ങളെ ഉപേക്ഷിക്കണം. രണ്ടാമത്തെ പോയിന്റ് ബാബ പറയുന്നു, തൻ്റെ പെരുമാറ്റം അങ്ങനെയുള്ളതായിരിക്കണം, അത് കണ്ട് എല്ലാവരും അതിനെ ഫോളോ ചെയ്യണം. അതായത്, യാതൊരു വികാരവും ഉള്ളിൽ ഉണ്ടായിരിക്കരുത്. ഇത് പരിശോധിക്കണം. വരദാനം, ബാബയുടെ ഓരോ ശ്രീമത്തും പാലിക്കുന്നവരായ സത്യമായ സ്നേഹി പ്രിയതമകളായി ഭവിക്കട്ടെ. അതായത്, സദാ ഒരു ബാബയുടെ സ്നേഹത്തിൽ മുഴുകിയിരിക്കുന്ന കുട്ടികൾക്ക് ബാബയുടെ ഓരോ വാക്കും പ്രിയങ്കരമായിരിക്കും. ചോദ്യങ്ങൾ സമാപ്തമാകും. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ സ്നേഹമാണ്. ആരാണോ സ്നേഹിയായ ആത്മാ പ്രിയതമകൾ, അവർക്ക് ബാബയുടെ ശ്രീമത്ത് പാലിക്കുന്നതിന് ബുദ്ധിമുട്ടിൻ്റെ അനുഭവം ഉണ്ടാകില്ല. സ്നേഹം കാരണം സദാ ഈ ഉന്മേഷം തന്നെ ഉണ്ടായിരിക്കും. ബാബ പറഞ്ഞത്, എന്നെ ഉദ്ദേശിച്ചാണ് എനിക്ക് ചെയ്യണം. സ്നേഹി ആത്മാക്കൾ വിശാല ഹൃദയമുള്ളവരായിരിക്കും. അതിനാൽ ഏതൊരു വലിയ പ്രശ്നവും ചെറുതായി തോന്നുന്നു, ചെറുതായിട്ട് മാറുന്നു. സ്ലോഗൻ, ഏതൊരു കാര്യവും ഫീൽ ചെയ്യുക, അർത്ഥം ഉള്ളിൽ തട്ടുക. ഇതും ഫെയിൽ ആകുന്നതിൻ്റെ ലക്ഷണമാണ്. ഓം ശാന്തി.
സഹജരമാത്മാക്കളും